ഹലോ വെൽക്കം ടു കാത്തൂസ് മീഡിയ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫേഴ്സ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായി ആജീവനാന്ത സംഭാവനയ്ക്ക് നൽകുന്ന രാജ്യാന്തര പുരസ്കാര ജേതാവ് ലു ഗദാർജ് ലുഖ് ഗൊദാർജ് ആണ് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മേളയുടെ ഭാഗമായി ആജീവനാന്ത സംഭാവനയ്ക്ക് നൽകുന്ന രാജ്യാന്തര പുരസ്കാര ജേതാവ് ലുഖ് ഗൊദാർത് ഫ്രഞ്ച് സംവിധായകനാണ് ആയുഷ്മാൻ ഭാരതിൻ്റെ പുതിയ സിഇഒ ആർ എസ് ശർമ്മ ആർ എസ് ശർമ്മയാണ് ആയുഷ്മാൻ ഭാരതിൻ്റെ പുതിയ സിഇഒ ആർ എസ് ശർമ്മ ആയുഷ്മാൻ ഭാരത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ സയ്യിദ് മുസ്താഖ് അലി ടി ട്വൻ്റി ട്രോഫി ജേതാക്കൾ തമിഴ്നാട് തമിഴ്നാടാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ സയ്യിദ് മുസ്താഖ് അലി ടി ട്രോഫി ജേതാക്കൾ തമിഴ്നാട് ഫോർത്ത് ക്വസ്റ്റ്യൻ യു എസിൻ്റെ പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിതനായത് ആൻ്റണി ബ്ലിങ്കൺ ആൻ്റണി ആണ് യു എസിൻ്റെ പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിതനായത് ആൻ്റണി ബ്ലിങ്കൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പതിനാലാമത് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ വേദി ധാക്ക ബംഗ്ലാദേശ് ബംഗ്ലാദേശിലെ ധാക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പതിനാലാമത് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ വേദി ധാക്ക ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പന്തളം കേരളവർമ്മ സാഹിത്യ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പന്തളം കേരളവർമ്മ സാഹിത്യ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി നവകേരളം കെട്ടിപ്പടുക്കാൻ യുവജനങ്ങളുടെ അഭിപ്രായം കേരള ഗവൺമെൻറിന്റെ പദ്ധതി നവകേരളം യുവകേരളം നവകേരളം യുവകേരളം പദ്ധതിയാണ് നവകേരളം കെട്ടിപ്പടുക്കാൻ യുവജനങ്ങളുടെ അഭിപ്രായം ആരായാൻ കേരള ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി അന്തരിച്ച അക്തർ അലി ഏത് കായിക മേഖലയിൽ പ്രസിദ്ധനാണ് ടെന്നീസ് ടെന്നീസ് എന്ന കായിക മേഖലയിൽ പ്രസിദ്ധനായ അക്തർ അലിയാണ് ഈ അടുത്ത് അന്തരിച്ചത് അക്തർ അലി ടെന്നീസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മിസ് കേരള എറിൻ ലിസ് ജോൺ എറിൻ ലിസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മിസ് കേരള എറിൻലിസ് ജോൺ അഴിമതി അഴിമതിമുക്ത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തി അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നതിന് പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കാൻ കേരള സർക്കാർ ആരംഭിച്ച വെബ്സൈറ്റ് ജനജാഗ്രത ജനജാഗ്രത എന്ന വെബ്സൈറ്റ് ആണ് അഴിമതി മുക്ത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തി അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നതിന് പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച വെബ്സൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ നടന്ന രണ്ടാമത് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ ജെൻഡർ ഈക്വാലിറ്റിയുടെ വേദി കോഴിക്കോട് കോഴിക്കോടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ നടന്ന രണ്ടാമത് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ ജെൻഡർ ഈക്വാലിറ്റിയുടെ വേദി കോഴിക്കോട് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ പരിസ്ഥിതി സൗഹാർദ്ദ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായ അരി നിറ നിറയാണ് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ പരിസ്ഥിതി സൗഹാർദ്ദ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായ അരി നിറ കേരളത്തിൽ പുതിയതായി രൂപീകരിച്ച അഞ്ചാമത്തെ റേഷൻ കാർഡിൻ്റെ നിറം ബ്രൗൺ പൊതുവിഭാഗ സ്ഥാപനം പൊതുവിഭാഗ സ്ഥാപനത്തിലേക്കുള്ള റേഷൻ കാർഡിൻ്റെ നിറമാണ് ബ്രൗൺ കേരളത്തിൽ പുതിയതായി രൂപീകരിച്ച അഞ്ചാമത്തെ റേഷൻ കാർഡിൻ്റെ നിറമേത് ബ്രൗൺ സൗഹൃദ രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനായി ഇന്ത്യ ആരംഭിച്ച പദ്ധതി വാക്സിൻ മൈത്രി വാക്സിൻ മൈത്രിയാണ് സൗഹൃദ രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനായി ഇന്ത്യ ആരംഭിച്ച പദ്ധതി നാടകരംഗത്ത് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് ജേതാവ് ഇബ്രാഹിം വേങ്ങര ഇബ്രാഹിം വേങ്ങരയാണ് നാടകരംഗത്ത് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് ജേതാവ് ഇബ്രാഹിം വേങ്ങര മരണം ദുർബലം എന്ന നോവൽ എഴുതിയത് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ എഴുതിയ നോവലാണ് മരണം ദുർബലം കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒളിമ്പ്യൻ സുരേഷ് ബാബു ഇൻഡോർ സ്റ്റേഡിയം നിലവിൽ വരുന്ന ജില്ല കൊല്ലം കൊല്ലം ജില്ലയിലാണ് കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒളിമ്പ്യൻ സുരേഷ് ബാബു ഇൻഡോർ സ്റ്റേഡിയം നിലവിൽ വരുന്ന ജില്ല കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ ഫുട്ബോൾ പരിശീലക ഫൗസിയ മാമ്പറ്റ ഫൗസിയ മാമ്പറ്റയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ ഫുട്ബോൾ പരിശീലക ഫൗസിയ മാമ്പറ്റ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരമ്പരാഗത തെരുവ് വിളക്കുകൾ പൂർണ്ണമായും എൽ ഇ ഡിയിലേക്ക് മാറ്റി ഊർജോപയോഗവും പരിസ്ഥിതി ആഘാതവും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി നിലാവ് നിലാവ് എന്ന പദ്ധതിയാണ് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരമ്പരാഗത തെരുവ് വിളക്കുകൾ പൂർണ്ണമായും എൽ ഇ ഡിയിലേക്ക് മാറ്റി ഊർജ്ജോപയോഗവും പരിസ്ഥിതി ആഘാതവും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി നിലാവ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൻ്റെ ആദ്യ ഉപകേന്ദ്രം നിലവിൽ വരുന്നത് ചാലക്കുടി തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൻ്റെ ആദ്യ ഉപകേന്ദ്രം നിലവിൽ വരുന്നത്